ജയിലിൽ വെച്ച് സരിതായസ് നായർ എഴുതിയ 27 പേജുള്ള കത്ത് ഹാജരാക്കണമെന്ന് സോളാർ കമ്മീഷൻ. കത്ത് കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ പെടില്ല എന്ന വാദം കമ്മീഷൻ തള്ളി. വിശദാംശങ്ങളുമായി ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, എന്തൊക്കെ കാര്യങ്ങളാണ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയത്? ജയിൽ ഡി ഐ ജി ഗോപകുമാറിന്റെ തെളിവെടുപ്പായിരുന്നു ഇന്ന് രാവിലെ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ രണ്ട് ഹർജികൾ അപേക്ഷകൾ കമ്മീഷന് മുമ്പിൽ എത്തിയിരുന്നു. അതിനുള്ള തീർപ്പുകളാണ് നടപടികൾ അല്പസമയം മുമ്പ് വരെ പൂർത്തിയായത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, സരിതായസ് നായരുടെ കത്ത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. കത്ത് ഹാജരാക്കാനാവില്ല എന്ന് അഭിഭാഷകൻ മുഖേന സരിതായസ് നായർ കമ്മീഷനെ അറിയിച്ചു. പക്ഷെ കമ്മീഷൻ പറഞ്ഞത് കത്ത് ഹാജരാക്കിയേ പറ്റൂ. സരിത പറഞ്ഞത് അതിൽ പ്രത്യേകിച്ച് രഹസ്യ സ്വഭാവമുള്ള വ്യക്തിപരമായ ചില കത്തുകളാണ്, അത് ഹാജരാക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. കമ്മീഷൻ പറഞ്ഞത് അത്തരത്തിൽ വ്യക്തിപരമായി ഒന്നും തന്നെ ഇല്ല, ആ കത്തിന്റെ പല ഭാഗങ്ങളും പുറത്തു വന്നതാണ്, അതുകൊണ്ട് തന്നെ ഹാജരാക്കിയേ പറ്റൂ എന്ന നിലപാടാണ്. ഇതുമായി ബന്ധപ്പെട്ട് സരിത ഉന്നയിച്ച് തടസ്സ ഹർജി കമ്മീഷൻ തള്ളുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ടെനി ജോപ്പൻ നൽകിയിരുന്നതാണ്. ടെനി ജോപ്പൻ നാളെയാണ് ഹാജരാകേണ്ടത്. താൻ ആശുപത്രിയിലായതിനാൽ എത്താനാവില്ല എന്നാണ് അറിയിച്ചത്. അങ്ങനെയെങ്കിൽ താൻ ആശുപത്രിയിൽ പോയി മൊഴിയെടുക്കാം എന്ന് കമ്മീഷൻ പറഞ്ഞു. ഇത്തരത്തിൽ ആരെങ്കിലും കമ്മീഷനെ ചെറുതായി കാണാൻ ശ്രമിക്കേണ്ടതില്ല. ആരെങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും അത്തരത്തിൽ ശ്രമിച്ചാൽ ദുഃഖിക്കേണ്ടി വരും എന്നാണ് കമ്മീഷൻ പറഞ്ഞത്. എന്തായാലും ഈ മാസം ജോഷി, വിശദമായ റിപ്പോർട്ടിന്.